ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് എൽ എൻ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിനിവിടെ ഒരു കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈസ് ഒന്ന് വാഷ് ചെയ്ത് സോക്ക്. ചിക്കൻ്റെ മസാലയ്ക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു സ്പെഷ്യൽ ഗരം മസാല പൊടി ഉണ്ടല്ലോ, അതൊരു രണ്ടര ടേബിൾ സ്പൂണോളം
ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ചിക്കന് വേണ്ട ഉപ്പും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ച അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇനി അതിൻ്റെ ടോപ്പിൽ അല്പം കൂടെ മല്ലിയില ഇട്ടെടുക്കാം. അതേപോലെ ബാക്കിയുള്ള ആ ഒരു പാലും കുങ്കുമപ്പൂവും കൂടെയുള്ള ആ ഒരു മിശ്രിതം കൂടെ നമുക്ക് മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി വേണ്ടത് അല്പം നെയ്യാണ്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു കാഷ്നട്ടും കിസ്മിസും സവാളയും കൂടെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റോളം ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ ദം ചെയ്തിട്ടോ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ സാധാരണ നോർമൽ നമ്മളുടെ ടൈപ്പ് ബിരിയാണിൻ്റെ ഒരു സ്മെല്ലല്ല, ഇതിന് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. റൈസൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയും ചിക്കനും റൈസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു.